നമ്മുടെ വീട്ടിലെപ്പോഴുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ടും. പുറം ഭാഗം നല്ല ക്രഞ്ചി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി വേറൊരു കപ്പ് എടുത്ത് അതിലേക്ക് ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുക്കാത്ത റവയായാലും വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ബേക്കിംഗ് സോഡ നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടെ ചേർത്ത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മധുരം കുറവാണെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെയായിട്ട് മുട്ട ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ട് മുട്ട തന്നെ ധാരാളമാണ്. പിന്നെ പഞ്ചസാര ചേർത്ത കാരണം പഞ്ചസാര അന്ന് അലിഞ്ഞ് വരികയും കൂടെ ചെയ്യുമ്പോൾ അത്യാവശ്യം വെള്ളം അതിലുണ്ടാവും. നമുക്ക് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം അതിലുണ്ടാവും. ഇനി അഥവാ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുത്താലും മതിയാവും. അഥവാ ഇനി മാവ് കുറച്ച് ലൂസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ റവയോ ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുത്താലും മതിയാവും. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് കത്തി വെച്ചിട്ട് സെൻറ്ററിലൂടെ ആയിട്ട് രണ്ട് കട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തോന്ന് മാത്രം. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത്, ഒരുപാട് കട്ടിയായിട്ട് വേണ്ട കേട്ടോ, പ്രസ് ചെയ്തിട്ട് കത്തി വെച്ചിട്ട് രണ്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുക്കരുത്. അങ്ങനെയാകുമ്പോൾ പുറം ഭാഗം പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കരിഞ്ഞു പോവും, ഉൾഭാഗം എന്നാൽ വെന്ത് കിട്ടേയില്ല. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ, ഒരു മീഡിയം ടു ഹൈ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് ഹൈ ആവേണ്ട, എന്നാൽ നല്ല ലോ ആയിട്ടും നിൽക്കണ്ട. ഇനി ഒരു ഭാഗം ആയി കഴിഞ്ഞാലും മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ വൈകുന്നേര ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.